ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഫുഡ് തന്നെയാണല്ലേ. അതിന്റെ ഒപ്പം പഴംപൊരിയും കൂടെ ആയ ഡബിൾ സന്തോഷമാണല്ലേ. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടുത്തെ മെനൂസ് ആണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. നല്ല വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 65 ഉണ്ട്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് ഇവരുടെ നല്ലൊരു സ്റ്റഫ് പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ടയുടെ ഒപ്പം ബീഫ് റോസ്റ്റ് തന്നെയല്ലേ എപ്പോഴും ഉള്ള കോമ്പിനേഷൻ. സോ നമ്മൾ ചൂടുള്ള ആ പൊറോട്ടയിലേക്ക് കുറച്ച് ബീഫ് റോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം ഒരു പീസ് എടുത്ത് ആ ബീഫും കൂടെ മുഖം കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. മലയാളികളുടെ ദേശീയ ഭക്ഷണം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭക്ഷണമാണ് പൊറോട്ടയും ബീഫ് റോസ്റ്റും. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഇവരുടെ നല്ല പഴംപൊരിയാണ് കേട്ടോ. നല്ല ചൂട് പഴംപൊരിയിലേക്ക് ആ ബീഫ് റോസ്റ്റ് മുക്കി കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റുന്ന ചെറിയ സ്പൈസിനെസ്സേ ഉള്ളൂ. നമ്മൾ മോർണിംഗ് ടൈമിലാണ് ചെന്നത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു എന്ന് പറയുന്നത് പൊറോട്ട, ബീഫ് റോസ്റ്റ്, അപ്പം, ഇടിയപ്പം, മുട്ടക്കറി, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നല്ല വീശി അടിച്ച് പതപ്പിച്ചൊരു ചായയും കൂടി ആകുമ്പോഴത്തേക്കും ഒരു ഉന്മേഷം തന്നെയാണ് അല്ലെ. ഇങ്ങനെയുള്ള കൊച്ചുകടകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഫുഡും അതുപോലെ നല്ല ചായയും കിട്ടുന്നത്. ഇവർക്ക് നല്ലൊരു ഡൈനിങ് സ്പേസും ഉണ്ട്. അതുകൂടാതെ ഇവരുടെ മെനൂസ് ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ നമുക്ക് പഴംപൊരിയും ഉഴുന്നുവട, ഉള്ളിവട, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഒപ്പം തട്ടുകട ഐറ്റംസും ഉണ്ട് കേട്ടോ. 50 വർഷമായിട്ടുള്ള ആ പഴമയും പാരമ്പര്യവും നമുക്ക് ഓരോ ഫുഡിൽ നിന്നും ടേസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. തൃപ്പൂണിത്തേയും കുണ്ടന്നൂരിലേക്കുള്ള ആ ബൈപ്പാസ് റോഡിലാണ് ശ്രീ മുരുക കഫേ ഓപ്പൺ ആയിരിക്കുന്നത്. സോ ഇതുപോലത്തെ വെറൈറ്റി ഫുഡ് ബ്ലോഗ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.